ഞാനും രോഹിണി ടീച്ചറും ഒരുമിച്ച് ഒരു സ്കൂളിലാ വർക്ക് ചെയ്യുന്നത്. ഓ, രോഹിണിയുടെ ചങ്ങായിയാണ്. അല്ലു മുമ്മ, എനിക്കും വേണ്ടപ്പെട്ട ആളാ. എനിക്കും ഇറങ്ങി പോടാ. ഞാൻ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കാം, പുറത്തു വെച്ച് കാണാട്ടാ, വരണേ. നമ്മുടെ പുയ്യാപ്പളക്ക് ഇഷ്ടമില്ലാത്തവര് ഈ വീട്ടിൽ വരുന്നത് ഞമ്മക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടോ? തെറ്റായ പോക്കാണ് ഓൾഡേത്. ഒന്നും അറിയില്ല മമ്മതേ, ആരുടെ ഭാഗത്താ ശരിയെന്നൊന്നും മനസ്സിലാവുന്നുമില്ല. അവസാനം അത് സംഭവിച്ചു, സ്വത്തെല്ലാം അവന്റെ പേരിലായി. രോഹിണി ടീച്ചർ ഇത്രയും ഗുരുതരാവസ്ഥയിൽ കിടക്ക, എന്നിട്ടും അതിന്റെ ഒരു സിമ്പതി പോലും ആങ്ങളക്കില്ല. അവിടെയും ദുഷ്ടനായ അളിയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക നന്ദൻ. രോഹിണി അച്ചിക്ക് സ്വന്തം ശരീരത്തിലെ മുറിവുകളെക്കാളും വേദനയായിരിക്കുമല്ലോ. അത് പിന്നെ പറയണോ, നരനും ആകെ അപ്സെറ്റ്. അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന വാർത്ത തന്നെ മരിക്കുന്നതിന് തുല്യ എനിക്ക്. ഇനി ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നവന് സന്തോഷിക്കാനുള്ള വക നന്ദൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് കാണണ്ടേ രോഹിണി ചേച്ചി? എനിക്ക് വയ്യ ആ പാവത്തിന്റെ മുന്നിൽ പോയി നിക്ക. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരിക്കും ഇപ്പൊ ടീച്ചർ. പൊയ്യാപ്പിളെ കാണാനില്ലാത്തതിന്റെ വിഷമമുണ്ട് ഇവിടെ എല്ലാവർക്കും. എന്നിട്ട് ഞാനെന്താ അതിൽ സങ്കടപ്പെടാത്തെന്നുള്ള സംശയമുണ്ട്. ഞാൻ കണ്ടപ്പോ അവർക്ക് അത്ര വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. അത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുക. ഓ, ഇതുപോലെ ഓനെ ഇടയ്ക്കിടയ്ക്ക് വരാത്താണല്ലോ, വിളിച്ച എടുക്കത്തൂല്ല. അതപ്പോ എല്ലാവരുടെയും പ്രശ്നം. ട്രെയിൻ കയറിയില്ലെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് നരേട്ടൻ പറഞ്ഞത്. ചിലപ്പോ അത് ശരിയായിരിക്കും. ഓന്റെ അവസ്ഥ ഇപ്പൊ ദയനീയമാണെങ്കിൽ അത് പോയി കണ്ട് നന്ദേട്ടന് വാശി കൂടി കാണും. അതുകൊണ്ടായിരിക്കും ഇത്രയും ബലമായിട്ട് ഐസിയുല് കയറി അങ്ങനെ ചെയ്തേ. എന്തായാലും ഇത്രയും അവശ നിലയിൽ കിടക്കുന്ന രോഹിണി ടീച്ചറിന് അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു. ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നല് പോലും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ചേച്ചി. പിന്നെ അവന്റെ നാശം കാണാനും നമുക്ക് ചുറ്റിനുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാനും വേണ്ടിയല്ലേ നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഏതായാലും നീ വാ, നമുക്ക് ടീച്ചറിനെ പോയൊന്ന് കാണാം. ഭർത്താവിനെ കാണാതായിട്ടും പുറത്ത് കറങ്ങി നടക്കുന്നതിന് എന്നെ വിമർശിക്കും ഇവിടെയുള്ളവര്. നല്ല സാരമില്ല, നമുക്ക് പോവാം. ചേച്ചി ഇരിക്കാം, ഞാൻ ഈ ഡ്രസ്സിന് മാറിയിട്ട് വരാം. ശരി. എല്ലാം പോയി ടീച്ചറെ, അതും അവന് സ്വന്തമായി. നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അവൻ എവിടെയാണെന്ന് അറിഞ്ഞോ? ഇല്ല ചേച്ചി. തല്ലുകൊണ്ട് അവൻ എവിടെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ പേരിലായ പ്രമാണം കാട്ടി നന്ദൻ അവനെ സന്തോഷിപ്പിക്കും. ഇപ്പോ അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ. അവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന അവൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് മുങ്ങുമെന്ന് പറയാൻ പറ്റില്ല. മുങ്ങിയിട്ട് എന്താ പ്രയോജനം? അത് വിൽക്കണ്ടേ? സഹായിക്കാനൊക്കെ ആളുണ്ടാവും പുറത്ത്. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് നന്ദേട്ടനെങ്കിലും സത്യം അറിയണമായിരുന്നു. അതെങ്ങനെയാ, ഓ മരിച്ചു എന്ന് വിശ്വസിച്ചു പോയില്ലേ നമ്മളെല്ലാരും? എന്റെ കുഞ്ഞിന്റെ സ്വത്തെല്ലാം വിറ്റിട്ട് അവനൊരു ദിവസം രാജ്യം വിട്ടു പോവും. ഒന്നും അറിയാതെ ലച്ചുമോൾ അവനെ അപ്പോഴും സ്നേഹിക്കും. പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രായമായതുകൊണ്ട് അപ്പോഴും
ഞാൻ മോളുടെ ശത്രുവും അവൻ അവളുടെ പ്രിയപ്പെട്ട അച്ഛനുമായിരിക്കും. ടീച്ചറേ, ഞങ്ങള് പോയിട്ട് വരാം. എന്തിനാ അത് പറഞ്ഞു കഴിയുമ്പോ നിന്റെ ആങ്ങളോട് പോയി പറയാനാണോ? പോയി കൊല്ലാൻ എന്താ നന്ദേട്ടാ ഇങ്ങനെയൊക്കെ? ഇനി അവൻ വിളിക്കുമ്പോ പറഞ്ഞേക്ക് ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണെന്ന്. ജീവിക്കാൻ സമ്മതിക്കില്ല നായെ, ഇതെന്റെ വാക്കാടി. ഇനി അവൻ ജീവിച്ചാലേ ആപത്ത് വിട്ട് ഒഴിയത്തില്ല. സാധുവായ ശരത്തേണ്ണ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലണം നന്ദേട്ടാ. അതിലൊരു ദാക്ഷിണ്യം നന്ദേട്ടൻ കാണിക്കില്ല. അത് നീ എന്നെ ഓർമ്മിപ്പിക്കണ്ടടി. ഇന്നലെ വരെ ശത്രുവായിരുന്നു നിന്റെ അച്ഛൻ അവൻ, എന്നാ ഇന്ന് അങ്ങനെയല്ല. അച്ഛനും മോനും തമ്മിൽ നല്ല കൂട്ടാ. അങ്ങനെ കൂട്ടുകൂടി നടക്കുന്ന അച്ഛനോട് പറഞ്ഞേക്ക് മോന്റെ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാൻ. അവൻ അത്രയ്ക്ക് കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, എന്താന്നെട്ട ശരിക്കും സംഭവിച്ച? ഇനി അവൻ ശരതേണ്ടെന്തെങ്കിലും ചെയ്തോ? അത് നീ എന്റെ നാവിന്ന് അറിയണ്ടടി. ഇപ്പൊ ഈ കാണിക്കുന്ന വിനയവും സ്നേഹമൊക്കെ ഒരുതരം ബോധ്യപ്പെടുത്തലാണോന്ന് എനിക്ക് സംശയമുണ്ട്. നിറം മാറാം ഏത് നിമിഷം വേണമെങ്കിലും. നിന്റെയൊക്കെ ബ്ലഡില് ചതിയും വഞ്ചനയൊക്കെ നിറച്ചു വെച്ചിരിക്കാടി. അത് പല സംഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. മരിക്കേണ്ടവര് മരിക്കണോടി. അയ്യോ നന്ദേട്ടാ, ഞാൻ മരിച്ചാൽ നമ്മുടെ കുഞ്ഞ് അത് രക്ഷപ്പെടും. നീ വളർത്തുമ്പഴാ നമ്മുടെ കുഞ്ഞ് നരകയാതന അനുഭവിക്കുന്നത്. തട്ടുകടനന്ദന്റെ സഹധർമ്മിണിയോ വാക്കത്തിനരന്റെ പെങ്ങളോ? ഏ, അപ്പുറം ഇപ്പുറം കൊണ്ടുവരുന്നുണ്ട്. പുറത്തൊന്നും ഇതുപോലെ ഇറങ്ങി നടക്കരുത്, ആരെങ്കിലും കാച്ചിക്കളയും. എന്റെ സാറേ, ശരത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എവിടെ ഉണ്ടെന്നറിയോ? ആഹാ, അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരമൊന്നും ഇല്ലേ? അവനറിയാലോ അവന്റെ അളിയൻ അവിടെ ഉണ്ടെന്ന്. അയ്യോ, അറിഞ്ഞാലൊന്നും പറയത്തില്ല സാറേ. പിന്നെ എന്തിനാ അവനെ ഭർത്താവായിട്ട് കൊണ്ടു നടക്കുന്നത്? അങ്ങ് കളഞ്ഞൂടെ, ജീവിക്കാൻ വേറെ മാർഗമില്ല സാറേ. ശരത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നത് നീ ആണെന്ന് അറിയാവുന്നോണ്ട് നിന്നോട് പറയാം, അവൻ കാട്ടാക്കടക്കടുത്തൊരു ഹോസ്പിറ്റലില്ല. നിന്റെ ആങ്ങളെ കൊല്ലാതിരിക്കാൻ അവിടെ പോയി കിടക്കുക. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സാർ ശരത്തേണ്ണ? നിന്റെ ആങ്ങളെ കൊല്ലാൻ വേണ്ടി അതല്ലേ, പക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു സാർ. അനന്താ, നീ പോയി കണ്ടോ, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ. പിന്നെ പോകുമ്പോഴേ നിന്റെ ആങ്ങളെ വിളിച്ചോണ്ട് പോകരുത്. അവനെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് ജയിലാക്കിക്കൂടെ സാറിന്? ശരത്തിനാണോടി? അയ്യോ അല്ല, എന്റെ ആങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവനെ ആരെങ്കിലും തല്ലിക്കൊന്നോളും, അത് മിക്കവാറും നിന്റെ കെട്ടിയോ തന്നെ ആയിരിക്കും. പിന്നെ ശരത്തിനെ കാട്ടാക്കട PMB ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ 204 ഞാനെന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാ സാറേ. പിന്നെ സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ വിട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ വിറ്റ് കാശാക്കാൻ പറ, എന്നിട്ട് അതിലൊരു പങ്ക് ഇങ്ങ് എടുക്കാൻ പറ. ഓ, അപ്പൊ ഇതിനിടയിൽ അങ്ങനെ ഒരു കളിയുണ്ടോ? എന്താടി ഒരു ആലോചന? ഒന്നുമില്ല സാറേ, ഞാൻ പറയാം. ശരി ശരി. Thank you.
ചരിത്രട്ടാ അന്തം വിവരം പറഞ്ഞായിരുന്നു. ഓ, എന്നോട് എന്തെങ്കിലും പറയുവോ? ഞാൻ യാദൃശികമായിട്ട് ആ എസ് ഐ ബലരാമനെ കണ്ടിരുന്നു. അപ്പോ വിവരങ്ങളെല്ലാം പറഞ്ഞു. ശരത്തേട്ടൻ ഇവിടെയാണെന്നും മറ്റു ചില കാര്യങ്ങളും. അവസാനം സംഗതി സാധിച്ചെടുത്തല്ലേ, സ്വത്തെല്ലാം സ്വന്തം പേരിലാക്കിയല്ലേ. അതിലൊരു വിഹിതം എസ് ഐ ബലരാമന് കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞു. അതയാളുടെ കാര്യം. എന്റെ വിഷയത്തിൽ എന്ത് നീക്കുപോക്കും ഉണ്ടാവുന്നാ എനിക്കറിയേണ്ടത്. എടി, ഞാനിങ്ങനെ അവശ നിലയിൽ കിടക്കുമ്പോ ഇതുപോലെ ബാർഗെയിനിങ് ആയിട്ട് വരല്ലേ. ഞാൻ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവാം. പിന്നെ നല്ലൊരു പാർട്ടിയെ കണ്ടുപിടിക്കണം, പ്രോപ്പർട്ടി സെയിലാക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഭാഗത്തെ പറ്റി ചിന്തിക്കാം. ഭാഗത്തിൽ നിന്നായിരിക്കും പണി പറ്റിച്ചതല്ലേ. തല്ലുകൊണ്ട ശേഷം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എന്നാ ഇപ്പൊ അത് ഉപകാരമായിട്ട് വന്നു. അതുകൊണ്ടാ നിന്റെ കെട്ടിയോൻ ഇത്രയും വേഗത്തിൽ പ്രമാണം എന്റെ പേരിലേക്ക് മാറ്റിയത്. ഈ കിടന്ന കിടപ്പിലും നന്ദേട്ടന്റെ രക്തം തിളപ്പിച്ചല്ലേ. ആ, ചില നേരത്തെ അത് കൂടിയ തീരു. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. അല്ല ശരത്തേട്ടാ, പെട്ടെന്ന് വിൽപ്പന നടക്കൂ. സാഹചര്യം മോശമല്ലേ, അതുകൊണ്ട് കണ്ടറിയണം. ഞാൻ ഏതെങ്കിലും ബ്രോക്കർമാരെ കാണണോ? നീ വെറുതെ പറഞ്ഞു നടക്കാതിരുന്നാ മതി. ഞാനുമേ കളിയാ. നന്ദൻ സത്യങ്ങൾ അറിഞ്ഞ അവിടെ തീരുമെല്ലാം. പിന്നെ വസ്തു എന്റെ പേരിലാക്കിയ അതേ ആവശ്യത്തിൽ തന്നെ എന്നെ അവൻ കൊല്ലും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോവാൻ. ഒന്നും കൊളാക്കരുത്. നീ ഇപ്പൊ ചെയ്യേണ്ട ഉപകാരം, നിനക്കൊരു പ്രയോജനമില്ലാത്ത നിന്റെ ആങ്ങളെ തന്ത്രപൂർവം നന്ദന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുക. അവൻ മരിച്ചാലേ നമുക്കിനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ. അവൻ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അവനെ ഒറ്റുകൊടുക്കാൻ പറ്റിയ കൊടുക്കുന്ന. ഞാൻ ഇവിടെയാണെന്ന് ആരും അറിയരുത്. എന്നെ കൊന്നാലും അത് ഞാൻ പറയില്ല. ശരിയാ, കാണിച്ചത് മണ്ടത്തരായി പോയി. മരണം ഉറപ്പിച്ച സ്ഥിതിക്ക് അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് കണ്ടിട്ട് മടങ്ങിയാ മതിയായിരുന്നു. ഓൻ ജീവിച്ചിരിക്കുന്ന വാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നരേട്ടാ. മരിക്കേണ്ട ഓൻ ജീവിച്ച ഇനി ഓൻ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കും. രണ്ട് കൽപ്പിച്ചൊരു പോക്കായിരിക്കും ഓന്റെ. എവിടായിരിക്കും അവൻ കിടക്കുന്നത്? എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ചെന്നിട്ട് തീർക്കായിരുന്നു അവനെ. അവനെ തീർക്കാൻ നോക്കുന്നതിന് പകരം നരൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്. വേറൊന്നും കൊണ്ടല്ല, രോഹിണി ടീച്ചറിനെ കൊണ്ട് ബലമായി പ്രമാണത്തിൽ ഒപ്പിടിയിച്ച ആള് നരനെ തേടി നടക്കുന്നുണ്ടാവും. അതാണ് കൂടുതൽ പേടിക്കേണ്ടത്. അവനെ കൊള്ളണേ കൊല്ലട്ടെ, അവന് കരയാൻ ദൈവങ്ങള് ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ട്. രോഹിണിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഒപ്പ് വാങ്ങിയതോടെ അവനെ എഴുതി തള്ളിക്കഴിഞ്ഞു. ലോകത്ത് ഇതേപോലൊരു മണ്ടനുണ്ടാവോ? അവ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും നിശ്ചയമില്ല. അങ്ങനൊരു പോക്ക. ഞാൻ അറിയിക്കും എങ്ങനെയെങ്കിലും സത്യങ്ങൾ നന്ദേട്ടനെ. അത് മുൻകൂട്ടി കണ്ടിട്ട് ശരത്ത് തടയിട്ടതുകൊണ്ട് രഹിനെയൊന്നും വാതുറക്കാൻ നന്ദൻ സമ്മതിക്കുന്നില്ലല്ലോ. അവന്റെ മനസ്സിൽ സംശയങ്ങൾ കടന്നുകൂടിയ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിലൊരു തീപ്പൊരിയിട്ട് കൊടുക്കണം. എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിലൊരു തീപ്പൊരിയിട്ട് കൊടുക്കണം. നന്ദ സത്യങ്ങൾ തിരിച്ചറിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ അവ സ്വന്തം തറവാട് പോലും അവൻ എഴുതി കൊടുക്കും. അവശനായി കിടക്കുന്നവൻ നന്ദന്റെ കാതിലോട്ട് എന്തോ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതാ ആവേശത്തോടെ വന്ന് പ്രമാണത്തിൽ രോഹിണിയുടെ കൈ പതിപ്പിച്ചിട്ട് പോയത്. ഇനി അവിടെ കിടന്നുകൊണ്ട് അവ എഴുതി കിട്ടിയ സ്വത്തൊക്കെ വിൽക്കുമെന്ന എന്റെ സംശയം. ഇനി അവൻ നമ്മുടെ മുമ്പിലൊന്നും വരൂല, അവിടെ നിന്ന് മുങ്ങും. പിന്നെ അവ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് വിൽപ്പന നടക്കൂല, അതൊരാശ്വാസ. എങ്കിലും രോഹിണി ടീച്ചറും മകളും അനുഭവിക്കേണ്ടതല്ലേ നര? എല്ലാവർക്കും എന്നെ വന്നു ചേരും.
സ്വത്തുമായിട്ട് മുങ്ങാൻ ഞാൻ അവനെ സമ്മതിക്കൂല. നമ്മളെയൊക്കെ നിഷ്പ്രയാസം തകർത്തിട്ട് ഓ മാത്രം ജീവിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഇനി നമ്മുടെ മുന്നിൽ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, അവന്റെ നാശം. അതിന് എന്ത് തരം താണ പ്രവൃത്തി ചെയ്യാനും നമ്മൾ തയ്യാറാവണം. സാജകാന്റെ വിവരം വല്ലതും അറിഞ്ഞാ മോളെ? ഞാൻ അത് തിരക്കാനല്ല പുറത്തു പോയത്. അതെന്താ മോളെ അങ്ങനെ പറയുന്നേ? കെട്ടുവനെ കാണാതാവുമ്പോ അതേക്കുറിച്ച് അന്വേഷിക്കാനല്ലാതെ പിന്നെന്തിനാ വെറുതെ പുറത്തേക്ക് പോകുന്നേ? ജോണിയച്ചനെ കാണാൻ തന്നെ. ഓളുടെ കൂടെ നടന്നിട്ട് തന്നെ അന്റെ സ്വഭാവം മോശമായി തുടങ്ങിയത്. ഉമ്മമ്മക്കറിയില്ല ആ ചേച്ചി അനുഭവിക്കുന്ന വേദന. വലിയൊരു അപകടം ഉണ്ടായി, രക്ഷപ്പെട്ടത് തന്നെ പടച്ചോന്റെ കൃപ കൊണ്ട. എന്നിട്ടും ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് പോയി കണ്ടു ചേച്ചി? സ്വന്തം ആങ്ങളെ പോലും പോയി കണ്ടില്ല, പിന്നെന്തിനാടി ഞങ്ങള് പോയി കാണുന്നേ? ആങ്ങള നന്ദേട്ടം പോയിരുന്നു രോണിയച്ചെ കാണാൻ. അവശ നിലയിൽ ഐസിയുവിൽ കിടക്കുന്ന ചേച്ചിയുടെ വിരലടയാളം പ്രമാണത്തിൽ പതിപ്പിച്ചു. സ്വത്തെല്ലാം സ്വന്തം അളിയന്റെ പേരിലാക്കാൻ രോണിയച്ചെ ആയിരുന്നല്ലോ തടസ്സം, അതും നീക്കി. ഇനി ഒരു പ്രശ്നവുമില്ല, അളിയനല്ല സ്വന്തം. അങ്ങനെയല്ലേ വേണ്ടത്? അവൾ ഉപേക്ഷിച്ച് പോയപ്പോഴും കുഞ്ഞിനെ നോക്കി അവിടെ കഴിയല്ലേ ആ കൊച്ചൻ? അപ്പ അതിന്റെ നന്ദി അവര് കാണിക്കണം. നമ്മൾ കാണാൻ പരിചയപ്പെടുകയും സ്നേഹിക്കുക ഒക്കെ ചെയ്ത രോണിയച്ചി മറ്റാരെക്കാളും നല്ലവളാ. ഇന്നും ഓരങ്ങനെ തന്നെയാ. സ്വഭാവം മോശമായത് മറ്റു പലരുടെയാ, അതുകൊണ്ട് അവര് പറയുന്നൊന്നും കേട്ട് നടക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഉമ്മ, ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. രോഹിണിയുടെ കെട്ടിയവൻ ആളത്ര നല്ലവനല്ലെന്ന ഓളുടെ സംസാരത്തിൽ നിന്ന് ഉമ്മക്ക് മനസ്സിലാക്കാൻ പറ്റണേ. ഓളുടെ കെട്ടിയവൻ ഓൾക്ക് നല്ലതാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ കെട്ടിയവൻ ഇഷ്ടമില്ലാത്ത ഒരുത്തിയുടെ പുറകെ പോവോ? ആ എന്താ ശക്തിയൊന്നും മോളിലിരിക്കുന്ന ഒരാൾക്കറിയാം. എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നു. മോള് വിഷമിക്കണ്ട, അച്ഛൻ ഉടനെ വരും. വരുവോ? ഉറപ്പായിട്ടും വരും. എനിക്കിപ്പോ അച്ഛനും അമ്മ ഇല്ലല്ലേ. അച്ഛൻ വരുമെന്ന് പറഞ്ഞല്ലോ മോളെ, പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛൻ പോയിട്ട് പിന്നെ വരാതിരുന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ശരത്തിനെ കാണണോന്ന് പറയാ മോള്, ആഹാരമൊന്നും കഴിക്കുന്നുമില്ല. നീ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കിയേ, നല്ല ചൂടുണ്ട്. ശരിയാ, ചൂടുണ്ട്. ഹോസ്പിറ്റലിൽ പോണോ മോളെ? വേണ്ട, എനിക്ക് അച്ഛനെ കണ്ടാ മതി. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. കൊണ്ടുവരോ നന്ദമാമ? ഉറപ്പില്ല മോളെ. പിന്നെ ഇന്ന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ അച്ഛൻ ഇങ്ങി എത്തും. ഇന്ന് തന്നെ കൊണ്ടുവാ നന്ദമാമ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോ. മോനെ, നീ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്ക്. വരാൻ വൈകുമെങ്കിൽ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് പോ. അച്ഛനെ മോക്ക് ഉടനെ കാണാട്ടോ. അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും. അതൊക്കെ അച്ഛൻ വന്നിട്ട് മോക്ക് പറഞ്ഞു തരും കേട്ടോ.
ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം. ആ പതുക്കെ, അയ്യോ, അവശതയുണ്ടെങ്കിൽ രണ്ടു ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി. ഏ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം നന്ദ. എന്നിട്ട് വീട് പണി വീണ്ടും തുടങ്ങണം. രോഹിണി ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാ എടിപിടിയിൽ നിന്ന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഏതായാലും ആരംഭിച്ച പണി പൂർത്തിയാക്കണം. അത്രയും പറമ്പിന്റെ ആവശ്യമില്ലല്ലോ ചേർത്തേട്ടാ, കുറച്ച് വിറ്റാ ഉടനെ പണി തീരുമല്ലോ. എന്നാലും ആ വസ്തു വിൽക്കാനൊരു മടി. എന്നാ പിന്നെ ഞാൻ അമ്മയോടും അച്ഛനോടും സംസാരിക്കാം. തൽക്കാലം പണി നടത്താനുള്ള പണം അവര് തരും. ഇപ്പൊ തന്നെ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട നന്ദ. അച്ഛൻ ഇതറിഞ്ഞ അച്ഛൻ തന്നെ മുന്നിൽ നിന്ന് വീട് പണി പൂർത്തിയാക്കും. ചരത്തേട്ടനെ ഒന്നും അറിയണ്ട. ഉറപ്പായിട്ടും നരൻ ശരത്തേട്ടനെ കൊല്ലും. മോളുടെ അച്ഛനെ ഇല്ലാതാക്കാൻ നോക്കുന്നതേ മോളുടെ അമ്മ തന്നെയാ. ഈ ലോകത്ത് ഇത്രയും നീചനായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളമ്മേ, നരന്റെ മരണം.